നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോട്ടയം KSRTC സ്റ്റാൻഡിലും സമീപത്തെ തിയേറ്റർ റോഡിലും തിരുനക്കരയിലും ട്രാൻസ്ജെൻഡറുകൾ എന്ന വ്യാജേന സ്ത്രീവേഷം കെട്ടി തട്ടിപ്പ് നടത്തുന്ന പുരുഷ സംഘങ്ങൾ വ്യാപകമായി. സാരിയുടുത്ത മുല്ലപ്പൂ ചൂടിയാണ് ഈ സാമൂഹ്യ വിരുദ്ധർ നഗരത്തിൽ വിലസുന്നത്. ലഹരി വിൽപ്പനയും ലൈംഗിക തൊഴിലും അതിന്റെ പേരിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും പണം വെട്ടിപ്പുമാണ് ഇവരുടെ പരിപാടി. പോലീസാകട്ടെ പണിപാളുമെന്ന ഭയം കൊണ്ട് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. രാത്രിയിൽ സ്ത്രീവേഷം ധരിച്ചെത്തുന്ന തട്ടിപ്പുകാരെ കണ്ട് അനാശാസ്യ പ്രവർത്തകരായ സ്ത്രീകളാണെന്ന് കരുതി പലരും അടുത്തുകൂടും. അത്തരക്കാരെ തിയേറ്റർ റോഡിലേക്ക് വിളിച്ചുകൊണ്ട് പോകുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. പണം നഷ്ടമായാലും നാണക്കേടോർത്ത് ആരും പരാതി നൽകില്ല. ഇതാണ് തട്ടിപ്പ് സംഘം മുതലെടുക്കുന്നത്. മുൻപ് ശാസ്ത്രി റോഡ്, കുര്യൻ, ഉതുപ്പ് റോഡ്, നാഗമ്പടം എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ KSRTC തിരുനക്കര പരിസരങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. തിരുനക്കര മൈതാനത്തിന് സമീപം ഒരാൾ സ്ഥിരമായി വഴിയാത്രക്കാരെ അസഭ്യം പറയുന്നതായും പരാതിയുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം കടന്നു പോകുമ്പോഴാണ് ഈ കലാപരിപാടി. പോലീസ് താക്കീത് ചെയ്താലും ഇയാൾ കറങ്ങിത്തിരിഞ്ഞ് അവിടെ തന്നെ വരും. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നേരത്തെ പോലീസ് അടിച്ചോടിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടി കൊടുക്കാൻ ചെന്നാൽ കണ്ടു നിൽക്കുന്നവർ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വേഷക്കാരായതിനാൽ പോലീസുകാരുടെ പണി പോലും വെള്ളത്തിലാകുമെന്നാണ് ഭയം. ഇതിനാൽ പോലീസ് കണ്ണടയ്ക്കുകയാണ്. നന്ദി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.